എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്, നമ്മുടെ ചിക്കൻ വെച്ചുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം, അതുപോലെ തന്നെ ചെയ്തും നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ ഇതാ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇനി നമുക്കിതൊരു ഫോർക്ക് ഉപയോഗിച്ച് ഹോളിട്ട് മാറ്റാം. ഇതാ ഒരു ഫോർക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചിക്കൻ ഒന്ന് ഹോളിട്ട് മാറ്റാം. നമ്മുടെ ചിക്കനിൽ നമ്മൾ ഫോർക്ക് ഉപയോഗിച്ച് ഹോളിലൊക്കെ ഇട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് പുരട്ടാം. ഇവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ നന്നായിട്ട് ഉപ്പൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ 15 മിനിറ്റ് ഉപ്പ് പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വച്ചിരുന്ന ചിക്കനെ നമുക്ക് വീണ്ടും ഒരു 15 മിനിറ്റ് ആവിയിൽ കുക്കാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ആവിയിൽ കുക്കാക്കി എടുക്കാനായിട്ട് ഞാനൊരു തട്ട് വച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ചിക്കൻ പീസ് വെച്ച് കൊടുക്കുകയാണ്. ഒരു 15 മിനിറ്റ് ഈ ആവിയിൽ ഈ ചിക്കൻ പീസ് ഒന്ന് കുക്കായി കിട്ടണം. അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി 15 മിനിറ്റ് കുക്കാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ കുക്കാകുന്ന സമയം നമുക്ക് ഈ മുളകിനെ ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ എന്താ ഒരു 10 വറ്റൽ മുളകാണ് എടുത്തത്. ഇതിനെ നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ ചതച്ചെടുക്കാം. നമ്മുടെ വറ്റൽ മുളക് ചതച്ചത് ഞാൻ എന്താ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ചിക്കന് വേണ്ടി വേറൊരു കോട്ടിംഗ് കൂടി റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഒരു ബൗളിൽ ഒരു വലിയ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ റെഡിയാക്കിയ ടൊമാറ്റോ സോസാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ മസാലകളെല്ലാം തയ്യാറാക്കുന്നത്. അങ്ങനെ ഞാൻ എന്താ 3 ടേബിൾ സ്പൂൺ ഹണി അതിലേക്ക് ഒഴിച്ചു. ഇനി നമുക്കിതൊന്ന് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കളറിൽ നമുക്ക് കൂട്ട് കിട്ടും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. 15 മിനിറ്റ് തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. 15 മിനിറ്റ് ആയപ്പോഴേക്കും നമുക്ക് ചിക്കൻ ഒന്ന് ആവിയിൽ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാനിതാ ചിക്കനെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ സോസ് റെഡി ആയിട്ടുണ്ട്, ചില്ലി ഫ്ലേക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഈ സോസിലൊന്ന് മുക്കി
ഈ ചില്ലി ഫ്ലക്സിലും ഒന്ന് മുക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അധികം എരിവൊന്നും കാണില്ല, ഈ ചില്ലി ഫ്ലക്സിൻ്റെ ആ ഒരു ചെറിയ എരിവ് മാത്രമേ കാണുള്ളൂ. നമ്മുടെ സോസിൽ ടൊമാറ്റോ സോസും തേനും കൂടി മിക്സ് ചെയ്ത ഒരു മിക്സ് ആയതുകൊണ്ട് അധികം നമുക്ക് എരിവും കാണില്ല. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ എല്ലാം ഇതുപോലെ ഒന്ന് സോസിലും ചില്ലി ക്രംസിലും ഒന്ന് മുക്കി മാറ്റാം. നമ്മുടെ ചിക്കൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിൽ വറുത്തു പോരാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാകത്തിന് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അപ്പോൾ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മളുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ പീസ് ഓരോന്നായിട്ട് ആ എണ്ണയിലേക്ക് എണ്ണയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1 പൗണ്ട് ഇട്ട് കൊടുത്തു. ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് 2-ാമത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മൾ കോരുമ്പോൾ ആ ചില്ലി ഫ്ലക്സ് കൂടി ആ എണ്ണയിലൊന്ന് കിടക്കും. അത് കൂടി നന്നായിട്ട് കോരിയെടുക്കണം. ഇനി 2nd റൗണ്ട് കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ 2nd സ്റ്റെപ്പ് ചിക്കനും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. നിങ്ങൾ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒന്ന് ചെയ്തിട്ട് എനിക്കൊന്ന് കമൻ്റ് ഇടണം. അപ്പോൾ ഇതാ ചിക്കൻ എല്ലാം ഫ്രൈ ആയി കോഴി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതാ ഞാൻ ഇതൊരു ചപ്പാത്തി, 2 ചപ്പാത്തിയെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. നമുക്ക് ചിക്കൻ കഴിക്കാൻ ഒരു സൈഡ് ഡിഷ് വേണ്ടേ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ചപ്പാത്തി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഒന്ന് പൊരിച്ചു കോരി എടുക്കാം. ദാ നമ്മുടെ ഇന്നത്തെ അടിപൊളി വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ വരും. ഓൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അഭിപ്രായം എന്താ ായാലും ഒന്ന് കമൻ്റ് ചെയ്യുക. അപ്പോൾ ദാ നമ്മുടെ ഇന്നത്തെ അടിപൊളി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം അടിപൊളി വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ ബൈ ഫ്രണ്ട്സ്.